നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലഡാക്കിൽ സന്ദർശനം നടത്തി നമ്മുടെ സൈനികർക്ക് ഊർജ്ജം പകർന്നത് എത്ര എല്ലാ മാധ്യമങ്ങളും ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും ഒക്കെ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ വളരെ ഉൾപുളകിതരായി അത് വാർത്തകൾ നൽകിയപ്പോൾ ഇവിടെ ചില ആളുകളുണ്ട് ഈ ട്രോൾ ഗ്രൂപ്പുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ICU ഇന്റർനാഷണൽ ചളു യൂണിയൻ ശരിക്കും ചളുവടി മാത്രമാണ് ഇവരുടെ ജോലി ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത കുറേ ആളുകളാണ് ഇതിന് പിന്നിൽ എന്ന് കരുതുന്നു നമുക്കറിയില്ല എന്തായാലും രാജ്യത്തെ അപമാനിക്കുന്നതിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നതിൽ രാജ്യത്തെ സൈനികരെ അപമാനിക്കുന്നതിൽ അവർ വളരെ വളരെ മിടുക്കന്മാരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു നാണമില്ലാത്ത വർഗം എന്നേ പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലഡാക്കിലെത്തിയ ആ ചിത്രത്തെയൊക്കെ വളരെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് വളരെ മോശമായി പരാമർശിച്ചുകൊണ്ടാണ് ICU ഇന്റർനാഷണൽ ചളു യൂണിയൻ എന്ന ചളുവടിക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ശക്തമായ വിമർശനമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന സൈന്യത്തിന് ആത്മവീര്യം പകരാൻ ലഡാക്കിൽ എത്തിയ പ്രധാനമന്ത്രിയെയും സൈനിക മേധാവികളെയും അപമാനിച്ച് CPM ഇസ്ലാമിസ്റ്റുകളും സംയുക്തമായി നടത്തുന്ന ട്രോൾ ഗ്രൂപ്പ് CPM ഇസ്ലാമിസ്റ്റുകളും സംയുക്തമായി ചേർന്നാണ് ICU നടത്തുന്നത് അത് പ്രേക്ഷകർക്ക് അറിയുമോ എന്നറിയില്ല അപ്പോൾ രാജ്യത്തെ അപമാനിക്കൽ രാജ്യദ്രോഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കൽ ഈ സമൂഹ മാധ്യമത്തെ രാജ്യദ്രോഹത്തിനുള്ള വേദിയായി മാറ്റൽ ഇവർക്ക് ഒരു ഹരമാണ് ഹോബിയാണ് പക്ഷേ പണി വരുന്നുണ്ട് നിങ്ങൾ എത്ര പേരുള്ള ഗ്രൂപ്പായാലും ശരി എത്രയൊക്കെ ഇസ്ലാമിസ്റ്റുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താലും CPM സർക്കാരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താലും രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കില്ല നിങ്ങളെ തീർച്ചയായും നിങ്ങളെ നിങ്ങൾ അതിൻ്റെ തിക്തഫലം നിങ്ങൾ തീർച്ചയായും അനുഭവിക്കും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഉറപ്പാണ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും അതുപോലെ തന്നെ NIA കേന്ദ്ര പ്രതിരോധ വകുപ്പിനും ഇന്റർനാഷണൽ ചളു യൂണിയന്റെ അഡ്മിൻമാരുടെ ലിസ്റ്റും അവരുടെ പേരും അഡ്രസ്സും സഹിതം പരാതി എത്തിക്കഴിഞ്ഞു തീർച്ചയായും അത് അന്വേഷണ വിധേയമാക്കും നടപടി ഉണ്ടാകും ഇന്റർനാഷണൽ ചളു യൂണിയൻ എന്നറിയപ്പെടുന്ന ICU ട്രോൾ ഗ്രൂപ്പാണ് നരേന്ദ്രമോദിയെയും സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനെയും കരസേനാ മേധാവി MM നരവനെയും അപമാനിച്ചുകൊണ്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നത് അതിർത്തി കാക്കുന്ന സൈനികരെ കാണാൻ ലഡാക്കിലെ സൈനിക താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെയും സംഘത്തെയും പശുക്കളോടാണ് ട്രോൾ ഗ്രൂപ്പ് ഉപമിച്ചിരിക്കുന്നത് തീർച്ചയായും പശു എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ഭാരതത്തെ ഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമൃഗമാണ് പക്ഷേ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ സൈനിക മേധാവികളെയും ഒക്കെ ഇത്തരത്തിൽ വളരെ കാരണം പശു ഒരു പാവം മൃഗമാണ് അപ്പോൾ ആ രീതിയിൽ വളരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ അപമാനിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ICU അഡ്മിനും പത്തനംതിട്ട സ്വദേശിയുമായ അഖിൽ മാലൂലാണ് പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ സൈന്യത്തെയും അപമാനിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാതിയും ചെന്നിട്ടുണ്ട് ഇത്തരം അപമാനിക്കൽ രാജ്യത്തിനെതിരെയുള്ള പടയൊരുക്കം തന്നെയാണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നു എന്നാൽ ഇതിന് മറുപടിയാണ് ഭാരതത്തെയും സൈന്യത്തെയും ഒന്നടങ്കം അപമാനിക്കുന്ന മറുപടിയും അയാൾ നൽകിയിട്ടുണ്ട് GE PR team അവസരം മുതലാക്കാൻ ഇറങ്ങിയ ഈ ആപ്പെടുത്ത് ഒന്ന് തിരിച്ചുവെച്ചു അയാൾക്ക് അത് മുതലാക്കാമെങ്കിൽ നമുക്ക് ഇതും ആവാം അത്ര തന്നെ പെട്ടെന്ന് നിലവാരം എന്നൊക്കെ ചിലർ പറയുന്ന കാണുമ്പോഴാ ശിവനെ എന്ന് പറഞ്ഞ ആരുടെയോ ഒരു കമൻറ്റിന് ഇയാൾ പരിഹസിച്ചുകൊണ്ട് ഈ അഖിൽ മാലൂർ പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട് വളരെ സങ്കടകരം തന്നെ അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെയാണ് സന്ദർശനം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒറിജിനൽ ഫേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അഖിൽ മാലൂർ എന്ന് പറയുന്ന തീവ്ര ഇടതുപക്ഷക്കാരനാണെന്ന് തോന്നുന്നു അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റും കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഇത്തരത്തിൽ അപമാനിക്കാൻ അതും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഭാരതത്തിൻ്റെ സൈനിക മേധാവികളെ ഇത്തരത്തിൽ അപമാനിക്കാൻ ഇവർക്ക് ആർക്കാണ് ലൈസൻസ് ഇവർക്ക് ആരാണ് ലൈസൻസ് നൽകിയത് ഇതിനു മുൻപും സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്നും പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെയും സൈനിക മേധാവികളെയും ഒക്കെ അപമാനിച്ച് പലരും പോസ്റ്റ് ഇട്ടിരുന്നു തീർച്ചയായും അതൊക്കെ തന്നെ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ICU ഇന്റർനാഷണൽ ചളു യൂണിയൻ്റെ ഈ ഒരു പോസ്റ്റ് കൃത്യമായി തന്നെ ദേശീയ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊന്നും ഒരിക്കലും സഹിക്കാവുന്നതല്ല നമ്മൾ ഭാരതത്തിനൊപ്പം നിൽക്കണം നമ്മൾ ഭാരതം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അത് രാഷ്ട്രീയവും മറ്റെല്ലാം മറന്ന് ജാതിയും മതവും ഒക്കെ മറന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കണം അതാണ് ദേശീയത അതാണ് ഭാരതീയത അതാണ് കാണിക്കേണ്ടത് അല്ലാതെ ശത്രു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ അനുകൂലിക്കുകയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആൾക്കാർ എന്തെങ്കിലും നടപടിയെടുക്കുകയാണെങ്കിൽ അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും രാജ്യദ്രോഹം തന്നെയാണ് അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഏതായാലും ICU ഇന്റർനാഷണൽ ചളു യൂണിയൻകാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ് ഈ പോസ്റ്റ് കൃത്യമായി തന്നെ അങ്ങ് എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അതിന് അവർ അന്വേഷണം പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായും മറുപടി പറയേണ്ടി വരും മറുപടി പറഞ്ഞേ പറ്റൂ മറുപടി വേണമെങ്കിൽ തയ്യാറാക്കി വെച്ചുകൊള്ളൂ ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ സമൂഹ മാധ്യമത്തിലൂടെയുള്ള ട്രോളുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ എന്ത് പറഞ്ഞാലും രാജ്യത്തെ പ്രധാനമന്ത്രിയെയും സൈനിക മേധാവികളെയും ഒന്നും അപമാനിക്കാനും അവഹേളിക്കാനും ഉള്ളതല്ല
നിങ്ങൾക്ക് വിമർശിക്കാം, തീർച്ചയായും നല്ല ആരോഗ്യപരമായ വിമർശനം ആരോട് വേണമെങ്കിലും നടത്താം. പക്ഷേ അപമാനിക്കലും അവഹേളിക്കലും നിന്ദിക്കലും ഒന്നും വിമർശനത്തിന്റെ പരിധിയിൽ വരില്ല എന്നുള്ള കാര്യം ഇന്റർനാഷണൽ ചളു യൂണിയന്റെ ആൾക്കാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. ഈ ചളു യൂണിയന് വേണ്ടി ട്രോളുകൾ പടച്ചുവിടുന്നവർ ഓർക്കുക, നിങ്ങളുടെ ഒരു ട്രോള ഇതുപോലെ തന്നെ വൈറലായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാകും. നിങ്ങൾ ചിലപ്പോൾ അതൊന്നും ചിന്തിക്കുന്നുണ്ടാകില്ല, കാരണം നിങ്ങൾക്ക് രാജ്യവിരുദ്ധത ഒരു പുതിയ കാര്യമല്ല, രാജ്യത്തിനെതിരെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇതിന് പിന്നിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്, ഈ ICU പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് പണി വരുന്നുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളെയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും സൈന്യത്തെയും ഒന്നും അപമാനിക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആരും നൽകിയിട്ടില്ല. അങ്ങനെ ലൈസൻസ് ഉള്ളവർ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് ചൈനയിലേക്ക് പോകാം, നിങ്ങളുടെ ചങ്കലേ ചൈനയിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട്, ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിൻ്റെ സംവിധാനങ്ങളെ വിമർശിക്കാനും പ്രധാനമന്ത്രിയെ അവഹേളിക്കാനും ഒന്നും ഒരിക്കലും അനുവദിക്കുന്ന പ്രശ്നമേയില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.